നമ്മളിപ്പോ സോഷ്യൽ മീഡിയ തുറന്ന മുഴുവനും കാണുന്നത് ബോബി ചെമ്മണ്ണൂർ എന്ന ഈ ഒരു വലിയൊരു മനുഷ്യനെയാണ്. ആദ്യം തന്നെ അദ്ദേഹത്തിന് ഒരു ബിഗ് സല്യൂട്ട് പറഞ്ഞുകൊണ്ട് തന്നെ കാര്യങ്ങളിലേക്ക്. അപ്പൊ നമ്മൾ ഈ സൗദി അറേബ്യയിൽ നിന്ന് അബ്ദുറഹീമിനെ മോചിപ്പിക്കാൻ കണ്ടെത്തിയ 34 കോടി തുക, അത് വെറും ബോബി ചെമ്മണ്ണൂർ കൊടുത്തൊന്നുമല്ല, അത് ബോബി ചെമ്മണ്ണൂർ അതിനെക്കാട്ടി കൂടുതൽ പൈസ കൊടുത്ത ഒരുപാട് ആൾക്കാരുണ്ട്, അത് നമുക്കറിയില്ല. പക്ഷെ ബോബി ചെമ്മണ്ണൂറാണ് ഇപ്പം എല്ലാം അറിയപ്പെട്ട ആളാണ്, എല്ലാവരും പൊക്കിക്കൊണ്ടുപോകുന്നത്. അത് കരുതി ഞാൻ പൈസ കൊടുത്തിട്ടുണ്ട്, അദ്ദേഹത്തെ കൂടുതൽ ഞാൻ പൈസ കൊടുത്തിട്ടുണ്ട്, ഞാൻ അറിയപ്പെടുന്നില്ല എന്ന് വിഷമിക്കുന്ന ആളുണ്ടാവും. പക്ഷെ അങ്ങനെ വിഷമിക്കാൻ പാടില്ല. ബോബി ചെമ്മണ്ണൂറിന്റെ കയ്യിൽ ഒരു 10 കോടി സമ്പത്തുണ്ട്, അതിൽ നിന്നാണ് അദ്ദേഹം 1 കോടി കൊടുത്തത്. അതുപോലെ നിങ്ങളെ കയ്യിൽ 1000 രൂപ ഉണ്ടെന്ന് വിചാരിക്കുക, നിങ്ങൾ അതിൽ നിന്ന് 200 രൂപയാണ് കൊടുത്തതെങ്കിൽ ചെമ്മണ്ണൂരിനേക്കാൾ കൂടുതൽ അള്ളാഹുവിന്റെ അടുക്കൽ ശ്രേഷ്ഠ. നിങ്ങൾ 1000 രൂപയിൽ നിന്ന് 200 കൊടുത്താൽ അത് ബോബി ചെമ്മണ്ണൂരിനേക്കാൾ കൂടുതലാണ് നിങ്ങൾ കൊടുത്തത്. നമ്മളെ കയ്യിലുള്ള നമ്മൾ എത്ര കൊടുത്തു എന്നല്ല, നമ്മളെ കയ്യിൽ എത്ര ഉണ്ട് അതിന്റെ എത്ര ശതമാനമാണ് കൊടുത്തത് എന്നതിലാണ് നമ്മൾക്ക് പ്രതിഫലം. റബ്ബിൽ നിന്ന് പ്രതിഫലം കിട്ടാൻ ആഗ്രഹിച്ച് ഒരുപാട് പേര് കൊടുത്തിട്ടുണ്ട്, അത് കൂടുതലും കൊടുത്തിട്ടുണ്ട്. അപ്പോ ചുരുക്കി പറഞ്ഞാൽ ഇന്നലത്തെ കുത്തുബ ഇതിനോട് നമ്മൾ ചേർത്ത് വായിക്കുന്നില്ല, യു എയിലെ കുത്തുബമർശിച്ച പരാമർശിച്ച വിഷയം, ജനങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് സഹായം ചെയ്യുന്നവരാണ്, ജനങ്ങളെ സഹായിക്കുന്നവരാണ് ജനങ്ങളെ ഏറ്റവും ഇഷ്ടം. അതിലെവിടെയും ഏറ്റവും കൂടുതൽ നിസ്കരിക്കുന്നവർ, ഏറ്റവും കൂടുതൽ ഖുർആൻ ഓതുന്നവർ എന്നും അതൊക്കെ ഫറളാണ്. പക്ഷെ അള്ളാഹുവിന് ഇഷ്ടപ്പെടണമെങ്കിൽ ജനങ്ങൾക്ക് ഉപകാരം ചെയ്യുന്ന പ്രവർത്തനം ചെയ്യണം. അത് ഒരുപാട് പേര് മാഷാല്ലാ ഈ 34 കോടി കൊടുത്തതിൽ എത്ര ആൾക്കാർ കേരളത്തിലുണ്ട്, അതിൽ കൂടുതൽ മലപ്പുറക്കാർ എന്നാണ് അറിയാൻ കഴിയും. മാഷാല്ലാ അള്ളാഹു ആ ജനങ്ങൾക്ക് അള്ളാഹു കൂടുതൽ ആഫിയത്തും ആരോഗ്യം എല്ലാവർക്കും. പക്ഷേ മലപ്പുറക്കാരെ നോക്കി ഇതിന് മുന്നിട്ട് വന്നു, അതാണ് മലപ്പുറക്കാരുടെ നന്മ. അതുപോലെ തന്നെ ബാക്കിയുള്ള എല്ലാവരും കൊടുത്തിട്ടുണ്ട്, അള്ളാഹുവിന്റെ പ്രീതിയാണ് നമ്മൾ ഉദ്ദേശിച്ച്, ഒരുപാട് പേര് 100-200 കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട സൽക്കർമ്മം ഏത് എന്ന വിഷയവും ഇന്നലെ കുത്തുബയിൽ പറഞ്ഞാൽ ഏതെങ്കിലും ഒരു മനുഷ്യന് സന്തോഷം കൊടുക്കുക എന്നുള്ളതാണ്. അബ്ദുറഹീമിനെ മോചിപ്പിക്കാൻ വേണ്ടി ആരൊക്കെ സഹായം ചെയ്തു അവർക്ക് ഈ 2 പ്രതിഫലം കിട്ടി. ഒന്ന്, അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെടുന്ന ജനങ്ങളുടെ ലിസ്റ്റിൽ നിങ്ങൾ പെട്ടു, അതുപോലെ അള്ളാഹു ഏറ്റവും ഇഷ്ടപ്പെട്ടത് സൽക്കർമ്മം ചെയ്ത ലിസ്റ്റിൽ നിങ്ങൾ പെട്ടു. കാരണം നിങ്ങൾ ഉപകാരം ഒരാൾക്ക് ചെയ്തു അബ്ദുറഹീമിന്, അതുപോലെ മനുഷ്യനെ സന്തോഷിപ്പിച്ച അതാര അബ്ദുറഹ്മാനിന്റെ വരവിനായി 18 വർഷമായി കരഞ്ഞ കണ്ണുമായി കാത്തിരിക്കുന്ന ആ ഒരു ഉമ്മയ്ക്കും സന്തോഷം കൊടുക്കുന്നതിൽ നിങ്ങളും പങ്കുചേരും. നമ്മൾക്ക് ഇനിയും ഇതുപോലെ സഹായങ്ങൾ വരുന്ന, മറ്റുള്ളവരെ സഹായിക്കാൻ വരുന്ന ഓപ്പർച്യൂണിറ്റീസുകളെ ഉപയോഗിക്കുക. അങ്ങനെ ഉപയോഗിക്കുമ്പോൾ ഈ 2 ലിസ്റ്റിലും നമ്മൾക്ക് പെടാൻ പറ്റും, ഏറ്റവും നല്ല സൽക്കർമ്മം ചെയ്തതിലും അതുപോലെ തന്നെ ഒരാൾക്ക് സന്തോഷം കൊടുക്കുന്നതിലും. അതിപ്പോൾ സദക്ക കൊടുക്കാൻ പൈസ ഇല്ലാത്തവർക്ക് ഒരു നല്ല വാക്ക്, അല്ലെങ്കിൽ ആ വീഡിയോ ഷെയർ ചെയ്തിട്ട് നല്ല രീതിയിൽ നിങ്ങൾക്ക് കഴിയുന്ന രീതിയിൽ നാവ് കൊണ്ടെങ്കിൽ നിങ്ങൾ ആ വീഡിയോ ഷെയർ ചെയ്യുകയോ അല്ലെങ്കിൽ മറ്റുള്ള എത്തിക്കുകയോ ചെയ്താലും അത് സ്വതക്കയാണ്. ഈ സ്വതക്ക എന്ന് പറയുന്നത് പൈസ ഒന്നുമല്ല, നല്ല വാക്ക് പറയുന്നത് ദാനമാണ്, വയ്യിൽ നിന്ന് തടസ്സം നീക്കുന്ന ദാനമാണ്, ഒരാൾക്ക് സന്തോഷം കൊടുക്കുന്നതും ദാനമാണ്, ഉപകാരം ചെയ്യുന്ന എല്ലാ പ്രവർത്തനവും ദാനധർമ്മമാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ